നമസ്കാരം, ഞാൻ അനൂപ്. ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റഡ്, കാരണം ഇന്ന് നമ്മൾ കാത്തിരുന്ന ഒരു പടത്തിന്റെ ട്രെയിലർ ഔട്ടായിട്ടുണ്ട്. ഏത് പടമാണ്? വിജയുടെ സൂപ്പർ ഹിറ്റ് പടം, വിജയുടെ ബിഗിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലറാണ് പുറത്തായിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പടത്തിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് അറ്റ്ലിയാണ്. അറ്റ്ലിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന രണ്ട് പടം, അതായത് ഇപ്പോ മെറസിലാണെങ്കിലും തെറിയാണെങ്കിലും, നമുക്കറിയാം ആ പടം എന്തുമാത്രം ഹിറ്റായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു, നമുക്ക് നന്നായിട്ടറിയാം. ബോക്സ് ഓഫീസ് കോടികൾ വാരി കൂട്ടിയ പടങ്ങളാണ്. അപ്പം ഈ പടത്തിലും അതേ ഒരു കോമ്പിനേഷൻ, അതായത് അറ്റ്ലിയും വിജയും പിന്നെ നമ്മുടെ എ ആർ റഹ്മാനും, അദ്ദേഹത്തിന്റെ മ്യൂസിക് ആണെങ്കിലും, അപ്പം ഈ മൂന്ന് കോമ്പിനേഷൻ കൂടെ ചേർന്നാൽ ഒരു വമ്പൻ ഹിറ്റുകളാണ് നമുക്ക് രണ്ട് പടം തന്നിരിക്കുന്നത്. അതുപോലെ പുതിയൊരു പടം ബിഗിൽ എന്ന് പറയുന്ന പുതിയൊരു പടം ഇതാ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി കാര്യം. ഓക്കെ, கேக்கல. குட் மார்னிங் கோச். கேக்கல. குட் மார்னிங் கோச். சத்தமா. குட் மார்னிங் கோச். என்ன நினைச்சிருக்காங்க இந்த பெடிஷன்ல? இது ரவுடி கூட்டு வந்து கோச்ன்றாங்க. Miguel, he's the pride of our nation. தலைவர் விஜய். ஏய், பெருசு வத்தியாசிக்கின் இருக்க. செஞ்சிட்டா போச்சு. ஏதாவது கொஞ்சம் தெரியுமா? ஏதோ சதாய்க்கிறானுங்க அந்த ஸ்டேட் பசங்க. ஒண்ணு வசதியான விட்டு பிள்ளைங்க சார், அப்பாவும் உண்டு, எங்க அப்பாவும் உண்டு, நான் இருப்பேன். பொண்ணுங்களாம் கிரவுண்ட்ல விளையாடட்டும், நம்ம வெளியே விளையாடலாம் மச்சலாம். ஃபுட்பால் எல்லாம் தெரியாது, ஆனா எங்க ஆட்டம் வெறி தனமா இருக்கும். दो तीन चार पांच छह सात आठ नौ दस. ओके, അപ്പോ പടം കണ്ടു കഴിഞ്ഞു. അപ്പൊ അടിപൊളി സാധനം, ട്രെയിലറൊക്കെ പൊളിച്ചടുക്കി ഒരക്ഷയില്ല. അപ്പം ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ ഇതില് വിജയ് രണ്ടൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഒന്ന് ഫുട്ബോൾ പ്ലെയർ, മറ്റൊന്നൊരു ഗ്യാങ്സ്റ്റർ ലീഡർ. അപ്പൊ അങ്ങനെ രണ്ട് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് പടത്തിന്റെ ഹീറോയിൻ. പിന്നെ അത് മാത്രമല്ല, പടത്തിൽ ഒരുപാട് താരങ്ങൾ വേറെ അഭിനയിക്കുന്നുണ്ട്. അതിൽ ജാക്കി ഷെറഫ്, ഇന്ത്യയിൽ തന്നെ സൂപ്പർ സ്റ്റാറായ ജാക്കി ഷെറഫ്, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ട കുറെ സീക്വൻസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടത്തിന്റെ ഇപ്പം വീഡിയോ എടുത്തിരിക്കുന്നതാണെങ്കിൽ എഡിറ്റിംഗ് ആയാലും, ഇപ്പൊ നമുക്ക് കുറെ വിജയുടെ കുറെ പടങ്ങൾ നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ സീക്വൻസുകളായിട്ട് എന്തെങ്കിലും അതിലൊരു ഒരു മെസ്സേജ് കാണും. ഇപ്പം മെറസൽ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കത്തി ഫിലിം എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ആ പടം നമ്മൾ കണ്ടിരിക്കുന്ന പടങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് കാണും. ലാസ്റ്റ് അവസാനമായിട്ട്
ആ ഡയറക്ടർ അദ്ദേഹത്തിന് വെച്ച് നമ്മൾ അവസാനം നമുക്കൊരു മെസ്സേജ് കൊടുത്തു. എങ്കിലിപ്പം ഇതിനകത്ത് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു ഓൾഡ് വുമൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ലേഡീസ് അവന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആയിരിക്കും ചിലപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അതിലങ്ങനെ വിശേഷിപ്പിച്ചെങ്കിലും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. സിനിമ കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അറ്റ്ലി എന്ന് പറയുന്ന ഡയറക്ടർ നമുക്ക് തന്നിരിക്കുന്നത്, അവസാനമായിട്ട് തന്നിരിക്കുന്നതും ഇതുവരെ തന്നിട്ടുള്ളതും എല്ലാം വമ്പൻ സിനിമകളായിരുന്നു. അപ്പോൾ ഈ ഒരു പടവും ഒരു വമ്പൻ ഹിറ്റിലേക്ക് കുതിക്കുമെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, അതായത് അറ്റ്ലി വിജയ് കോമ്പിനേഷൻ വെച്ച് എത്ര, അതായത് ഒരു നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം വമ്പൻ ബഡ്ജറ്റ് പടം എന്ന രീതിയിൽ പടത്തിന് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ചും ഇതുവരെയുള്ള ചെയ്തിരിക്കുന്ന പടത്തിന്റെ ഒരു ഇത് ചെയ്തു വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വമ്പൻ ഹിറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ പടം എന്നതായാലും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നതായിരിക്കും, അതിനുശേഷമുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പം ഈ പടത്തിന് മലയാളികളായ നാം, ഞങ്ങളുടെ പ്രേക്ഷകരായ വിജയ് ഫാൻസിന്റെ എല്ലാവരുടെയും കൂടെ ചേർന്നൊരു ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എന്റെ ക്രൂ. ദൻ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ വരെ കാണാം. താങ്ക് യു.